പതിറ്റാണ്ടുകൾ നീണ്ട കേരളത്തിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യത്തെ കപ്പൽ നാളെ എത്തിച്ചേരുകയാണെന്ന് മുഖ്യമന്ത്രി. ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകൾ നീണ്ട കേരളത്തിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യത്തെ കപ്പൽ നാളെ എത്തിച്ചേരും. ഷെൻഹുവ 15 ചരക്കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരം ഇടുന്നതോടെ നാടിന്റെ ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ നേട്ടത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് കേരളത്തെ നയിക്കാനും നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം ഏറ്റവും ലഭിക്കുക മത്സ്യത്തൊഴിലാളികൾക്കാണെന്ന് തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചു. മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച 8 കാര്യങ്ങളിൽ 7 അംഗീകരിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും ആരെയും മാറ്റി നിർത്തില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമായേക്കും. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതും അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുള്ളതുമാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാക്കുന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചനം. ഒക്ടോബർ 18 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 30-40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ചത് LDF സർക്കാരാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. LDFും CPIM പദ്ധതിക്കെതിരായിരുന്നില്ല. മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുറമുഖത്ത് ആദ്യ കപ്പലിന് സ്വീകരണം നൽകുന്നത് വികസനത്തിന്റെ ആഘോഷമാക്കണം. കേരളീയരെല്ലാം ഈ സന്തോഷത്തിൽ പങ്കാളികളാകണം. എല്ലായിടത്തും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് LDF എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുചക്ര വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനം, അമിത വേഗം, രൂപമാറ്റം എന്നിവ തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 35 ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു. 7 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 30 പേരുടെ ലൈസൻസ് റദ്ദാക്കാൻ നടപടി സ്വീകരിച്ചു. 359,250 രൂപ പിഴയും ഈടാക്കി. ട്രാഫിക്കിന്റെ ചുമതലയുള്ള IG ജി സ്പർജൻ കുമാറിന്റെ നിർദ്ദേശപ്രകാരം ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി സെൽ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരിശോധന നടത്തിയാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. കോഴിക്കോട് വളയത്ത് പൂവംവയൽ LP സ്കൂളിലെ 12 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. ഛർദിയും പനിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിൽ ഇന്നലെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരുന്നു. കൂട്ടുകറി കഴിച്ച കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് സൂചന. 12 വിദ്യാർത്ഥികളെയും സ്കൂൾ ബസിന്റെ ഡ്രൈവറെയും ഒരു പാചക തൊഴിലാളിയെയുമാണ് വടകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹമാസുകാർ കുഞ്ഞുങ്ങളെ തലയർത്തുകൊന്നുവെന്ന് വാർത്ത നൽകിയ CNN റിപ്പോർട്ടർ സാറ സിഡ്നർ മാപ്പു പറഞ്ഞു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിൽ 40-ലേറെ കുഞ്ഞുങ്ങളെ ഹമാസുകാർ കഴുത്തറുത്തുകൊന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞതനുസരിച്ചാണ് വാർത്ത നൽകിയതെന്നും ഇക്കാര്യത്തിൽ തെളിവുകളില്ലാത്തതിനാൽ ക്ഷമാപണം നടത്തുകയാണെന്നും സമൂഹ മാധ്യമമായ X സാറ സിഡ്നർ കുറിച്ചു. ശ്രീലങ്കൻ അക്വാറ്റിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസിയുമായി സഹകരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പര്യവേഷണം നടത്താനുള്ള ചൈനയുടെ നീക്കത്തിന് തടസ്സം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സമുദ്രാതിർത്തിക്ക് സമീപം ചൈനീസ് പര്യവേഷണം അനുവദിക്കരുതെന്ന ഇന്ത്യയുടെ ആവശ്യം പരിഗണിക്കുമെന്ന് ശ്രീലങ്ക വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ശ്രീലങ്ക സന്ദർശിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ അസാധാരണ അടിയന്തര യോഗം വിളിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് ബുധനാഴ്ചയാണ് യോഗം. ഇസ്ലാമിക് ഓർഗനൈസേഷൻ അധ്യക്ഷ പദവി വഹിക്കുന്ന സൗദിയുടെ ക്ഷണപ്രകാരമാണ് അറബ് രാജ്യങ്ങൾ മന്ത്രിതലത്തിൽ അടിയന്തര യോഗം ചേരുന്നത്. ഏകദിന ലോകകപ്പിലെ ത്രില്ലർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. പാകിസ്ഥാൻ കുറിച്ച 192 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യ 117 പന്തുകൾ ശേഷിക്കെയാണ് വിജയം സ്വന്തമാക്കിയത്. നായകൻ രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യ 8 തവണയാണ് ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.